ബോയ്കോട്ട് കിറ്റക്സ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനാണിത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹാഷ്ടാഗ് ഇപ്പോൾ സജീവമാകാനുള്ള കാരണം? കാരണം മറ്റൊന്നുമല്ല, കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന് പ്രഖ്യാപിച്ച് തെലുങ്കാനയിലേക്ക് പോയ സാബു എം ജേക്കബിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ കിറ്റക്സിന്റെ ഔദ്യോഗിക പേജിലും മറ്റ് സൈബർ ഗ്രൂപ്പുകളിലുമാണ് ബോയ്കോട്ട് കിറ്റക്സ് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. എന്നാൽ കേരളത്തെ മൊത്തം കരിവാരി തേച്ച് സാബു നടത്തുന്ന വെല്ലുവിളി മലയാളികൾക്ക് എതിരെയാണ്. ബി ജെ പിക്കാർ കാത്തിരുന്ന പോലെ ദേശീയ തലത്തിൽ തന്നെ കേരളത്തെ സാബു അപമാനിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ വ്യവസായ നിക്ഷേപങ്ങളെയും ജോലി സാധ്യതകളെ പോലും ഇല്ലായ്മ ചെയ്ത ജനവികാരം സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് സാബു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലായ കേരളത്തിനെയാണ് ഇപ്പോൾ അപമാനിക്കാൻ ഗൂഢമായ ശ്രമം നടക്കുന്നത്. ഇത്തരത്തിലെല്ലാം നാടിനെ അപമാനിച്ചതിൽ മലയാളി എന്ന നിലയിൽ കിറ്റക്സിന്റെ ഒരു ഉൽപ്പന്നവും വാങ്ങില്ലെന്നാണ് ബോയ്കോട്ട് കിറ്റക്സ് എന്ന ഹാഷ്ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമപരമായി നടക്കുന്ന കമ്പനിയാണെങ്കിൽ നിയമപരമായ പരിശോധനയെ പേടിക്കുന്നത് എന്തിനാണെന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു രൂപ പോലും ഇനി കേരളത്തിൽ നിക്ഷേപിക്കില്ല എന്ന പ്രസ്താവനയാണ് സാബു എം ജേക്കബ് മുന്നോട്ട് വെച്ചത്. കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർക്ക് കേരളം കുടപിടിക്കേണ്ട യാതൊരു ആവശ്യവും നിലവിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. നാടിനെ തന്നെ അടച്ചാക്ഷേപിക്കുമ്പോൾ മലയാളി എന്ന നിലയിൽ ഒന്ന് ചോദിക്കാതെ വയ്യ. 3500 കോടിയുടെ വൻകിട പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ആവശ്യമായ ആസ്തി കിറ്റക്സ് ഗ്രൂപ്പിന് ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ ഈ കുറ്റം പറയുന്ന കേരളത്തിൽ ബിസിനസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്.